ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ ജീവിച്ച റൊണാൾഡ്രോസിനെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചാലും തെറ്റില്ല. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ജനറൽ സർ സി സി ജി റോസിൻ്റെയും മെറ്റിൽഡയുടെയും മകനായി റൊണാൾഡ്രോസ് 1857 May 13 ഇന്ത്യയിൽ അൽമോറ എന്ന സ്ഥലത്ത് ജനിച്ചു. 1874 ലണ്ടനിൽ പഠനം ആരംഭിച്ച റോസ് 1879 ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ റോയൽ കോളേജ് ഓഫ് സർജൻസിലെത്തി. പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഡോക്ടറായെത്തി. അന്നത്തെ മദ്രാസ്, ബർമ ആൻഡമാൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേറിയയെക്കുറിച്ച് 1892 മുതൽ പഠനം നടത്തുന്നതിന് കാരണമായത് ഭൂമധ്യരേഖ പ്രദേശത്ത് ട്രോപ്പിക്കൽ മെഡിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സർ പട്രിക് മാൻസന്റെ പ്രോത്സാഹനമായിരുന്നു. ഫൈലേറിയ അഥവാ മന്ദരോഗഹേതുവുമായി വിരകൾ കൊതുകിലൂടെയാണ് വ്യാപരിക്കുന്നത് എന്ന് കണ്ടെത്തിയ വിഖ്യാത വൈദ്യശാസ്ത്ര ഗവേഷകനാണ് മാൻസൺ. അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരനായ ഗവേഷകനായാണ് റോസ് അറിയപ്പെട്ടിരുന്നത്. സ്വിറ്റ്സർലാൻഡിൽ ഒഴിവുകാലം ചെലവഴിക്കാൻ എത്തിയ മാൻസൺ റോസിനെ അവിടേക്ക് ക്ഷണിച്ചു. ഇരുവരും ഓക്സ്ഫോർഡ് തെരുവിലൂടെ നടക്കുന്ന വേളയിലാണ് മന്ദരോഗം വ്യാപിപ്പിക്കുന്നതുപോലെ മലേറിയ പരത്തുന്നതിനും കൊതുകുകൾക്ക് മുഖ്യ പങ്കുണ്ടാകാം എന്ന നിരീക്ഷണം മാൻസൺ റോസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന് സമാനമായ ഒരു നിരീക്ഷണം ലവേറൻ എന്ന വൈദ്യശാസ്ത്ര ഗവേഷകന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതായി റോസും സൂചിപ്പിച്ചു. മലേറിയയുടെ രഹസ്യം തേടാൻ തന്നെ റോസ് തീരുമാനിച്ചു. കൊതുകുകളുടെ സംബന്ധിച്ച പുസ്തകങ്ങൾക്കായി പിന്നെ തിരച്ചിൽ. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇവ തിരയാതിരുന്നതാണ് അന്ന് തൻ്റെ ഉദ്യമം വിജയിക്കാതിരുന്നതെന്ന് പിൽക്കാലത്ത് റോസ് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് 1895 March 20 റോസിന് മലേറിയയെ സംബന്ധിച്ച് തയ്യാറാക്കിയ അവതരിപ്പിച്ച ഏറ്റവും നല്ല ഉപന്യാസത്തിനുള്ള പാർക്ക് മെമ്മോറിയൽ പ്രൈസ് ലഭിച്ചു. മലേറിയ പരത്തുന്നത് കൊതുകിനുള്ള പങ്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് റോസ് ഏറെ ദുഃഖിച്ചിരുന്നു. ഈ അവസരത്തിൽ റോസിനെ നിരാശയിൽ നിന്ന് ആശയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചിരുന്നത് മാൻസിൻ്റെ എഴുത്തുകളായിരുന്നു. മാൻസൺ തൻ്റെ എഴുത്തിലൂടെ മലേറിയ പരത്തുന്നത് കൊതുകുകൾക്ക് പങ്കുണ്ടെന്ന നിരീക്ഷണം ഒരിക്കൽ ശക്തമായി ഉന്നയിച്ചപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ റോസ് തീരുമാനിച്ചു. ഇതിനായി രോഗബാധിതനായ ഒരു വ്യക്തിയെ കൊതുകുകളെ കൊണ്ട് കടിപ്പിക്കുകയും രോഗാണുക്കളുള്ള കൊതുകുകളെ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് രോഗമില്ലാത്ത ആളുകളെ കൊതുകുവെള്ളം കുടിപ്പിച്ച് മലേറിയ വരുന്നതും നോക്കിയിരുന്ന റോസിന് പിന്നെയും നിരാശപ്പെടേണ്ടി വന്നു. മലേറിയ പഠനം ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കെയാണ് തികച്ചും അപ്രതീക്ഷിതമായ മദ്രാസിൽ നിന്നും മലേറിയ തീരെയില്ലാത്ത രാജപുത്താനയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് റോസിന് ലഭിക്കുന്നത്. റോസിൻ്റെ ഗവേഷണത്തെ ഏറെ ബാധിക്കാൻ പോന്നതായിരുന്നു ഉത്തരവ്. ഗവേഷണത്തെ അട്ടിമറിക്കാൻ കരുതിക്കൂട്ടി ഒരു കരുനീക്കമായിരുന്നു അത്. ജോലി രാജിവെച്ച് പുറത്തു പോകുമെന്ന് റോസ് ഭീഷണി ഉയർത്തി. മാൻസന്റെ സമയോചിതമായ ഇടപെടൽ റോസിന് അനുഗ്രഹമായി. അതോടെ മലേറിയയെക്കുറിച്ച് തുടർന്നും പഠിക്കാൻ സർക്കാർ റോസിനെ ചുമതലപ്പെടുത്തി. ആയിടേക്കാണ് ഗോൾസ്റ്റോണിയൻ എന്ന ഗവേഷകന്റെ നിരീക്ഷണങ്ങൾ റോസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വ്യത്യസ്ത ഇനം കൊതുകുകളിലൂടെയാണ് ഓരോ ഇനം പരജീവികളും അതിജീവനം പൂർത്തിയാക്കുന്നതെന്നും മലേറിയ പരത്താൻ കഴിവുള്ള ചില പ്രത്യേക ഇനം കൊതുകുകൾ ഉണ്ടാകാമെന്നും ഗോൾസ്റ്റോണിയൻ നിരീക്ഷിച്ചിരുന്നു. 1897 April 22 കൽഹുത്തി എന്ന സ്ഥലത്ത് റോസ് പോകാനിടമായി. മനോഹരമായ പർവ്വതനിരകളും കാപ്പിത്തോട്ടങ്ങളുമൊക്കെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ ഭൂപ്രദേശം. മലേറിയ മൂലം ഏറെ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഇടവുമായിരുന്നു ഇത്. 2-3 ദിവസം റോസ് അവിടെ താമസിച്ചു. തുടർന്ന് റോസിന് മലേറിയ തന്നെ പിടിപെട്ടു. രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പനി വരാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് റോസ് കരുതിയിരുന്നത്. രോഗാണുക്കളുടെ എണ്ണം കൂടിയാൽ നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാമെന്നും അത്തരത്തിലായിരിക്കാം തനിക്ക് പനി ബാധിച്ചതെന്നും റോസ് കരുതി. കൊതുകുകടിയിലൂടെയാകാം മലേറിയ വരുന്നതെന്നും റോസ് ഊഹിച്ചു. എന്നിരുന്നാലും കൊതുകിലൂടെ രോഗാണുക്കൾ വെള്ളത്തിൽ കലർന്ന് അത്തരത്തിലുള്ള വെള്ളം കുടിച്ചതുകൊണ്ടാകാം മലേറിയ വരുന്നതെന്ന സംശയം തള്ളിക്കളയാനും റോസിന്റെ മനസ്സ് അനുവദിച്ചില്ല. മലേറിയ വ്യാപിപ്പിക്കാൻ പോന്ന പ്രത്യേക ഇനം കൊതുകുകളുണ്ടെങ്കിൽ അതിനെ പിടിച്ച് പരിശോധിക്കണമെന്ന ലക്ഷ്യത്തോടെ കൽഹുത്തിയിൽ റോസ് വീണ്ടും എത്തി.
നോക്കാവുന്നയിടത്തൊക്കെ കൊതുകിനു വേണ്ടിയും ലാർവയ്ക്കു വേണ്ടിയും തിരഞ്ഞു. ഒരു സ്ഥലവാസി അഞ്ചു ചെറിയ കൊതുകുകളെ കൊണ്ടുവന്നു. കൊതുകിനെ കണ്ട് തുള്ളിച്ചാടിയ റോസ് കൊതുകിനെ പിടിച്ച സ്ഥലത്ത് തന്നെ ഉടനെ എത്തിക്കണമെന്ന് വാശി പിടിച്ചു. സമർത്ഥനായ ആ കാനനവാസി അടുത്തുള്ള വനത്തിൽ റോസിനെ കൂട്ടിക്കൊണ്ടുപോയി. അതിശയമെന്ന് പറയട്ടെ, നാലഞ്ചു കൊതുകുകൾ പറന്നുവന്ന് ഉടുത്തിരുന്ന വസ്ത്രത്തിൽ പറ്റിക്കൂടി. കൊതുകുകളുടെ വരവ് പിന്നീട് കൂടിക്കൂടി വന്നു. റോസ് അതിമനോഹരമായ ആ കൊതുകുകളെ ശ്രദ്ധിച്ചു. ചെറുതും കനം കുറഞ്ഞതുമായ കൊതുക്, ഒതുങ്ങിയ ശരീരം, ചിറകിൽ പുള്ളികൾ, വിശ്രമിക്കുമ്പോൾ പിൻഭാഗം അല്പം ചരിഞ്ഞിട്ടാണ്. താൻ ഇതുവരെ കണ്ടതും പഠിച്ചതുമായ കൊതുകുകൾ ഇത്തരത്തിലുള്ളതല്ലെന്ന് റോസ് ആദ്യമായി തിരിച്ചറിയുകയാണ്. ഏകദേശം 2 വർഷത്തോളം താൻ ശേഖരിച്ചതും കീറിമുറിച്ചത് പഠിച്ചതൊക്കെ ക്യൂലെക്സ്, ഏഡിസ് എന്നീ ഇനത്തിൽപ്പെട്ട കൊതുകുകളാകാം. അവയ്ക്ക് മലേറിയ രോഗാണുക്കളെ വ്യാപിപ്പിക്കാനുള്ള ശേഷിയില്ലാതിരിക്കാം. അതിനാലാകാം എത്ര കഷ്ടപ്പെട്ടിട്ടും രോഗാണുക്കളെ കൊതുകിനുള്ളിൽ കാണാൻ കഴിയാത്തതെന്ന് റോസ് കരുതി. 1897 ഓഗസ്റ്റ് മാസം തൻ്റെ പരീക്ഷണശാലയിൽ ലാർവയിൽ നിന്ന് വളർത്തിയെടുത്ത കൊതുകുകളെ മലേറിയ രോഗികളെ കടിപ്പിച്ച് രോഗാണുവിൻ്റെ സാന്നിധ്യം തിട്ടപ്പെടുത്താൻ റോസ് തയ്യാറെടുത്തു. നേരത്തെ കീറിമുറിച്ച് പരിശോധിച്ച കൊതുകുകളിലൊന്നും അസാധാരണമായി ഒന്നും ദർശിക്കാനായില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷിച്ച ഒരേ ഒരു കൊതുകിനെ, ചിറകിൽ പുള്ളികളുള്ള 7-ാമത്തെ കൊതുകിനെ കീറിമുറിച്ച് പരിശോധിക്കാനൊരുങ്ങി. ശരീരത്തിനുള്ളിലെ എല്ലാ ഭാഗങ്ങളും സൂക്ഷ്മമായി റോസ് പരിശോധിച്ചു. ഒന്നും കണ്ടെത്താനായില്ല. ഇനി കൊതുകിൻ്റെ ഉദരം മാത്രമേ പരിശോധിക്കാൻ ബാക്കിയുള്ളൂ. വർഷങ്ങളായുള്ള പരിശ്രമം പാഴാകുമോ? കൈകൾ ചെറുതായി വിറയ്ക്കുന്നുവോ? കേവലം 12 മൈക്രോൺ വ്യാസം മാത്രമുള്ള വൃത്താകൃതിയിൽ ഒരു ബാഹ്യരേഖ ഉദരത്തിൽ കാണുന്നു. ഒന്നല്ല, ഒന്നിനു പുറകെ മറ്റൊന്ന്. റോസിൻ്റെ കൈവിരലുകളിൽ നിന്നും പരിശോധിച്ചുകൊണ്ടിരുന്ന സൂചി സ്വതന്ത്രമായി. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടി, പിന്നെ ശാന്തമായി. മനസ്സിന് സന്തോഷം, ഒരു പുതുജീവൻ ലഭിച്ചതുപോലെ. 1897 ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 1 മണിക്ക് റോസ് കൊതുകിൻ്റെ ഉദരത്തിൽ കണ്ടെത്തിയത് മലബന്നി രോഗാണുവായ പ്ലാസ്മോഡിയം എന്ന പരജീവിയുടെ സിക്താണ്ട കോശത്തെയാണ്. അതായത് മലബന്നി പരത്തുന്നത് അനോഫലസ് ഇനത്തിൽപ്പെട്ട കൊതുകുകളാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ദിനം. മലമ്പനി രോഗാണുക്കളെ കൊതുകിൻ്റെ ഉദരത്തിൽ കണ്ടെത്തിയ ഓഗസ്റ്റ് 20 ലോക കൊതുകു ദിനമായി ആചരിക്കണമെന്ന് റോസ് ആഹ്വാനം ചെയ്തു. കൊതുകുകൾ പക്ഷികളിലും മലമ്പനി പരത്തുന്നതിൽ രോഗാണുവാഹകരായി വർദ്ധിക്കുന്നുവെന്ന് റോസ് 1898 കണ്ടെത്തി. 1899 റോസ് ഇന്ത്യൻ മെഡിക്കൽ സർവീസിലെ ജോലി രാജിവെച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ആഫ്രിക്കയിലും മറ്റും മലേറിയ നിയന്ത്രണം നടപ്പാക്കി. 1901 ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് സർജൻസിയിലെ ഫെലോ ആയി. 1902 നോബേൽ സമ്മാനം ലഭിച്ചു. 1914-18 കാലത്തെ 1-ാം ലോക മഹായുദ്ധവേളയിൽ ഇന്ത്യൻ സേനയുടെ ഡോക്ടറായി.